ഹലോ ഒരു വാൻ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്നൊരു ചെറിയ ഡൈമ ലൈഫാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ അത്താഴത്തിന് എണീച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീച്ചൊരു 4:20 അട്ട എണീച്ചത് എന്നിട്ട് ഞാൻ ബ്രഷ് ചെയ്തു, മുഖം കഴുകി, എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് കഴിക്കാനുള്ളത് പറഞ്ഞാൽ ചോറും അതുപോലെ തന്നെ ബീഫ് കറിയാണ്. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, എന്താ വെച്ചാൽ തീരെ വിശക്കുള്ള, നല്ല വെള്ളം കുടിക്കാൻ തയ്ക്കായിരുന്നു. അപ്പോൾ കുറച്ച് കഴിച്ചു, പിന്നെ അത് എൻ്റെ സ്ഥിരം പരിപാടി വെള്ളം കുടിക്കൽ. ആണോ വെള്ളം കുടിച്ചു, പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കടന്നു കേട്ടോ. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എണീച്ചത് ഞാനൊരു 10 മണിയാകുമ്പോഴാണ് കേട്ടോ. ഇന്നൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കാലത്തൊക്കെ എണീച്ചിരിക്കണു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബെഡൊക്കെ റെഡിയാക്കി ഇടണം. അപ്പം അതിൻ്റെ ഇതാട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതാക്കാനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ബ്ലാങ്കറ്റ് വെച്ചിതാക്കി, എന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റാനിരുന്നു. അപ്പോഴാണ് സനാനൻ്റെ വീട്ടിൽ കടന്നു പോണത്. അപ്പോൾ അവൾ കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഒരു പൗച്ചിലാക്കി കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും വെറും കൈയോടെ പോകണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി, എന്നിട്ട് ഞാൻ ഉപ്പാനോട് കേട്ടോ പോണത്. അപ്പം ഡ്രസ്സ് മാറ്റിതാ ഇങ്ങോട്ട് വണ്ടിക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനത്തെ ഒരു ഗ്രീൻ ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഉപ്പിമ്പാടെ ഇങ്ങനെ പോയിട്ടോ. അത്രയ്ക്ക് ദൂരമൊന്നുമില്ല എൻ്റെ വീടിന്ന് അവളുടെ വീട്ടിൽ അടുത്ത് തന്നെയാണ്. അപ്പോൾ തോട്ടം നമ്മളെ സനാന ഫ്രണ്ടിൽ എല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹായിക്കൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് വീട് എടുക്കണ്ട പറഞ്ഞാൽ ഞാൻ എടുക്കും. പിന്നെ അവൾക്ക് ഞാൻ ഉള്ളിൽ കയറിപ്പോയപ്പോൾ അത് കൊടുത്തു. അപ്പോൾ തന്നെ അവൾക്ക് നല്ല ഹാപ്പി ആയി. ആദ്യം ഒക്കെ സ്ക്രഞ്ച് കണ്ടപ്പോൾ എന്താ സ്ക്രഞ്ച് ചെയ്യണോ ചോദിച്ചു. പിന്നെ അതൊക്കെ കണ്ടപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ നമുക്കും എന്താ പറയുക, എനിക്കും അതുപോലെ തന്നെ നല്ല ഹാപ്പി ആയി. അവൾക്ക് വേണം പറഞ്ഞ സാധനങ്ങളൊക്കെ അതിൽ കണ്ടപ്പോൾ അവൾക്ക് നല്ല ഹാപ്പിയായി. അപ്പോൾ ഞാനും അതുപോലെ ഹാപ്പിയായി. ലിപ്സ്റ്റിക്കൊക്കെ അവൾക്ക് നല്ല എന്താ പറയുക, യൂസുള്ളൊരു സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ ഇതാക്കി നെയിൽ ഇങ്ങനെ ഷേപ്പാക്കി തന്നു കേട്ടോ. നെയിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബഫ് ചെയ്തിട്ട് ഷേപ്പാക്കി തന്നു. എൻ്റെ ഇതിനകം ഒരു ജാതി ഇരിക്കുന്നുണ്ടപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നു, ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിവിടെ വരാനുള്ള മെയിൻ റീസൺ പറഞ്ഞാൽ ഞാൻ മെഹന്തി ഇടാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ സനാനൻ്റെ കസിൻ ആണ് ഇന്നത്തെ. അപ്പോൾ അവർക്കൊരു പേജ് ഉണ്ട്, ഹെന്ന ബൈ നദ എന്നുള്ള. അടിപൊളി എന്താ പറയുക, അടിപൊളി ഡിസൈൻ, എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ മെഹന്തി ഇടാനായിട്ട് മെയിനായിട്ട് വന്നത് ചെയ്തൊക്കെ അല്ലേ. പിന്നെ ഞങ്ങളിത് അങ്ങനെ ഫോട്ടോ എടുത്തു, അവരുടെ പേജിലും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ വീണ്ടും ഞങ്ങൾ ഒരു കൈ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ അടുത്തത് ഇടാം. അതുകൊണ്ടാണ് നമ്മളെ മെഹന്തി ആർട്ടിസ്റ്റ് ഇന്നത്തെ. ആൻഡ് ആൾസോ ഇത് ഇതി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾ കേരള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, എന്തായാലും കോൺടാക്ട് ചെയ്യുക. മെഹന്തിയൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കേട്ടോ പറഞ്ഞത്, അതുപോലെ തന്നെ ഇട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുക്കള വരെ പോയി. പിന്നെ ഞങ്ങളത്തെ നോമ്പറക്ക സമയം കേട്ടോ. അപ്പോൾ സനാന ഞങ്ങൾക്ക് വേണ്ടി അതൊക്കെ സെറ്റാക്കി തിന്നിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. പിന്നെ അതാ സനാൻ്റെ അമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ ഇങ്ങനെ ടി വി വെച്ചപ്പോൾ നോമ്പിൻ്റെ എന്താ പറയുക, ശമാസപ്പിറവ് കണ്ടിട്ടില്ല പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കുറേ ന്യൂസ് വന്നപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നത്, അടിപൊളി പാലക്കാടൻ ബിരിയാണി. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ പാലക്കാടൻ ബിരിയാണി. അത് ചിക്കൻ, പിന്നെ പത്തൽ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഉപ്പ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പം ഇവിടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.